സ്ഥലം എടുക്കണമെങ്കിൽ രക്ഷയില്ലാത്തതാ മയെല്ലാം പെരുമാച്ചാല് അറിയിക്കാനെ കുറച്ച് സീനാണ്. അതുകൊണ്ട് മറ്റുള്ള സമയം കെ എസ് എഫ് വന്നാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും, കാരണം ഒരുപാട് പാർക്കുണ്ട് പിള്ളേർ കളിക്കാൻ, പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലേ, ഒരു രക്ഷയില്ല. അതുകൊണ്ട് നമുക്ക് നമ്മ പുതിയായിട്ട് ഇപ്പൊ അപ്പുറത്ത് തുടങ്ങിയില്ലേ കുറെ സെറ്റപ്പുകളൊക്കെ, അപ്പുറം കുട്ടികൾ കയറാനുള്ള ഇതെല്ലാം ഉണ്ടല്ലേ. അതുകൊണ്ട് അപ്പോ അങ്ങനെ നമ്മൾ പോകുന്ന വെച്ചാല് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്, അതായത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാല് കടലിൽ കളിക്കുക എന്നുള്ള ഇതാണ്. അതായത് വള്ളത്തിൽ കറങ്ങിയിട്ട് കളിക്കുക, കാരണം വരുന്ന തന്നെ അതിനാണ് ഫുള്ള് സെറ്റപ്പാണ്, ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് വള്ളത്തിൽ എത്ര മണിക്കൂർ ആണെങ്കിലും എന്താ പറയുക, അർമാദി കാഹളാദിക്കും എന്ന് പറയുന്നില്ലേ, ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾ കടലിന് മറ്റേ നീന്തോ പിടിക്കും, പക്ഷെ ശ്രദ്ധിക്കണം, പക്ഷെ പേടിക്കാമെന്നില്ല, നമ്മളെ ചങ്ങ ചെയ്യാൻ പറ്റില്ലേ. ഉള്ളപ്പല ചെയ്യാൻ പറ്റാത്ത ഒരു എന്റർടൈൻമെന്റ് വെച്ചൊരു സംഭവമാണ്. ഇതിൻ്റെ ഉള്ള നമ്മൾ ലാസ്റ്റ് കയറിയുള്ള കാണിക്കുന്നതായിരിക്കും, ജസ്റ്റ് നമ്മൾ എൻട്രി കാണിക്കുന്നത്. ബാക്കിയുള്ള സ്ഥലം കാണിച്ചതിന് ശേഷം നമ്മൾ ആ സ്ഥലം കാണിച്ചായിരിക്കും. അതായത് എന്താ, നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് തുടങ്ങിയ ഒരു ഷോപ്പാണ്, അതായത് മറ്റേ എന്താ പറയുക, ഐറ്റംസ് ചെത്തിക്കൂടി, ഐസ്ക്രീം, അങ്ങനെ പലതും. ഇപ്പോൾ നമ്മളിത് കാണിക്കാൻ പോകുന്നത് മേൽപ്പാലം, അതുപോലെ സെറ്റപ്പായിട്ട് പാലാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് മെയിൻ കയറി നല്ല നല്ല വ്യൂവും കാണാം, കടലിലേക്ക് നോക്കി ചെയ്യാം, ഇത് നല്ല ഫോട്ടോ വീഡിയോ. മറ്റേ തല്ലുമാരുടെ ഷൂട്ടിംഗ് എല്ലാം ഇവിടെ നടന്നിന് ടോവിൻ്റെ സിനിമയില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വരച്ച് വെച്ച് ഈ സ്ഥലം ചെയ്യാം. ഇതെല്ലാം മറ്റേ കാണിച്ചുതരാം, പറ്റുന്ന ആളെ ചെയ്യുക, പറ്റാത്ത ആളെ ചെയ്യാറ്, കാരണം അനുകരിക്കരുതെന്ന് പറയുന്നില്ല. ഇതൊന്നും പോലെ സിമ്പിൾ സംഭവം വെച്ചാൽ സിമ്പിളല്ല, അത് ഭയങ്കര സംഭവമാണ്. നല്ല വന്നിട്ടില്ല ഫുൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്തിട്ട് കടലെ നോക്കി ഇരിക്കുകയും ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കണ്ണൂരിൽ ഒരു അഞ്ചാറ് ബീച്ചുണ്ട്, അതിൽ തന്നെ ഒരടിപൊളിയായ വളരെ മനോഹരമായ ഒരു ബീച്ച് നമ്മൾ കാണിക്കാൻ പോകുന്നു. ചാൽ ബീച്ച് എന്ന് പറയുന്ന ഒരു കിടലൻ ബീച്ചും അവിടുത്തെ സ്ഥലങ്ങളും കാണിക്കാൻ പോകുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് അങ്ങോട്ടേക്ക് യാത്ര പോകുക. ഏകദേശം നിങ്ങൾ ഏത് നാട്ടിൽ നിന്ന് വരുന്നുണ്ടെങ്കിലും കണ്ണൂരിലെത്തിയിട്ട് ചാൽ ബീച്ച് എവിടെയെന്ന് ചോദിച്ചാൽ എല്ലാവരും കാണിച്ചു, ഒരുപാട് കാണാനുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ പുതിയ എന്തെല്ലാം സെറ്റപ്പെല്ലാം വന്നിട്ടുണ്ട്, അപ്പം അതെല്ലാം കാണിക്കുന്നതായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് ഓക്കെ എന്നാൽ പോവാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടാക്കിയാണ്, നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് സ്ഥലം കാണിച്ചതായിരിക്കും. ഇവിടുന്ന് തന്നെയാണ് മറ്റേ തല്ലുമാരുടെ ഷൂട്ടിംഗ് എല്ലാം ഇവിടെ നടന്നിന് ടോവിൻ്റെ സിനിമയില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വരച്ച് വെച്ച് ഈ സ്ഥലം. ഇതെല്ലാം മറ്റേ ഇവിടെ ആ സമയത്ത് ഇവിടെ മൊത്തം ആർട്ട് ചെയ്തതാണ്. ഇപ്പം ഏകദേശം ഒരു കൊല്ലായി തോന്നും, അതുകൊണ്ടാണ് മൊത്തം കളറെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഇപ്പോൾ പാർക്ക് കയറുന്നുണ്ടെങ്കിൽ ഇതാണ് പാർക്ക്. നമ്മൾ ലാസ്റ്റ് ഇവിടെ കയറുന്നതായിരിക്കും. ഇവിടെ വെച്ചാൽ കുട്ടികളൊക്കെ വന്നാൽ ഒരുപാട് കാണാനുണ്ട്. പിന്നെ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് 10 വയസ്സുള്ള 10 റുപ്യ, മറ്റുള്ളവർക്ക് 20 റുപ്യയാണ്. കാരണം അത്രയും ഇതിനുള്ളിൽ കാണാനുണ്ട്. നമ്മൾ മൊത്തം ലാസ്റ്റ് നമ്മളിപ്പോൾ പുറത്തെല്ലാം കാണിച്ചതിന് ശേഷം നമ്മൾ ഉള്ളെല്ലാം കാണിക്കുന്നതായിരിക്കും. ഒരുപാട് കാണാനുണ്ട്, അത്രയും സൂപ്പറാണ്. ഞാൻ ഈ റേറ്റ് വരുക, അത് ഒരു നഷ്ടവും വരില്ല. നല്ല വരച്ച് വെച്ചിട്ട് തല്ലുമാല സമയത്ത് വരച്ച മൊത്തം നല്ല സെറ്റപ്പാക്കിന്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ലാസ്റ്റ് കയറിയെല്ലാം കാണിക്കുന്നതായിരിക്കും, ജസ്റ്റ് നമ്മൾ എൻട്രി കാണിക്കുന്നത്. ബാക്കിയുള്ള സ്ഥലം കാണിച്ചതിന് ശേഷം നമ്മൾ ആ സ്ഥലം കാണിച്ചായിരിക്കും. എന്താ എന്താ, നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നതായിരിക്കും. ബാക്കിയുള്ള സ്ഥലം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കടലിലെ സൈഡും, പിന്നെ അങ്ങോട്ട് നല്ല കാറ്റാടി മരത്തിൻ്റെ അടുത്തല്ലോ ഒരുപാട് നല്ല നല്ല സൂപ്പർ സംഭവമാക്കിയിട്ടുണ്ട്. നല്ല എന്താ പറയുക, പിള്ളേർക്ക് വന്നാലും ഫാമിലി ആയിട്ടും എല്ലാവർക്കും വന്നിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനുള്ള അത്തരക്ക് കാണാനുള്ള കാഴ്ചകളാണ്, ഒരു രക്ഷയില്ല. ഇതെല്ലാം ഇപ്പോൾ മറ്റേ മഴൻ്റെ ഒരു സമയമായിക്കൊണ്ട് ആളും കുറവാണ്. ഇപ്പോൾ എല്ലാവരും ജോലിയുള്ള സമയമായിക്കൊണ്ട് നമ്മളതുപോലെ ഉച്ച സമയത്ത് വന്നിന് ഫ്രീ ആയിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. നല്ല നല്ല അത് നല്ല എന്താ സ്റ്റൈൽ, ഒരു രക്ഷയില്ലല്ലോ. അതുപോലെ പാർക്കിങ്ങിനൊക്കെ നല്ല സൗകര്യമുണ്ട്, ഒരു ടെൻഷൻ അടിക്കണ്ട, എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. നിങ്ങൾ എവിടെ നിന്ന് വരുന്നുണ്ടെങ്കിലും എല്ലാം ഇവിടെ നിന്ന് വന്നിട്ട് കാണണം. അവിടെ പിടിച്ചാടാ, അത് കയറി നോക്കട്ടെ, അത് പിടിച്ചിങ്ങനെ കാണാൻ താല്പര്യം ഉണ്ട്.
ധൈര്യമായിട്ട് വന്നോ, പിള്ളേരെ എല്ലാവരും മറ്റേ കൂട്ടിയിട്ട് വന്നോ. അപ്പോൾ ലൈഫ് കാർഡ് നമ്മുടെ സൂപ്പർ ചാട്ടുകൾ, ഒരു രക്ഷയില്ല, മേടിക്കാൻ വേണ്ട. ഊപ്പർ എന്ത് സഹായമാണ് ചെയ്തു? ഇപ്പൊ കുറച്ച് മയന്തലിതായിട്ട് കുറച്ച് ഇതാണല്ലേ, ഉള്ളിലോട്ട് വിടുന്നില്ല. കാരണം നിങ്ങൾക്ക് അതിശക്തമായ മഴയെല്ലാം പെരുമാച്ചാൽ അറിയിക്കാനെ കുറച്ച് സീനാണ്. അതുകൊണ്ട് മറ്റുള്ള സമയമല്ല കേസ് വന്നാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും, കാരണം ഒരുപാട് പാർക്കുണ്ട് പിള്ളേർ കളിക്കാൻ, പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലേ, ഒരു രക്ഷയില്ല. അതുകൊണ്ട് നമുക്ക് നമ്മൾ പുതിയ ആയിട്ട് ഇപ്പം അപ്പുറത്ത് തുടങ്ങിയില്ല, കുറേ സെറ്റപ്പിലാക്കിയല്ലേ. അപ്പുറം കയറാനുള്ള കുട്ടികൾ കയറാനുള്ള കുട്ടികൾ കയറാനുള്ള ഇതെല്ലാം ഉണ്ടല്ലേ, അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ചേട്ടൻ പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി കണ്ടിട്ട് വരാം. അപ്പം നോക്കൂ ബസ്, നമുക്ക് അപ്പുറം ഒന്ന് കണ്ടിട്ട്. താങ്ക് യു. ഇങ്ങോട്ട് തന്നെ ഒരുപാട് ഈ കടലിൽ ഈ ഭാഗത്ത് തന്നെ ഒരുപാട് സ്ഥലമുണ്ട്. അത് നമ്മൾ കണ്ടിട്ട് നമുക്ക് പറഞ്ഞതിലേക്ക് പോവാം. ഒരു രക്ഷയിൽ ഏത് സമയത്താണ് എല്ലാവരും കൂട്ടി വന്നു, കാരണം ഒരുപാട് പൈസ ചിലവൊന്നുമില്ല. എല്ലാവരും വിചാരിക്കുമ്പോൾ പല സ്ഥലത്തും പോയിക്കുന്ന ഒരുപാട് പൈസ കൊടുക്കണം, മറ്റേ വന്നതിന് കുറേ ചിലവ്, അങ്ങനത്തെ ടെൻഷൻ അടിക്കാൻ വേണ്ട. ഒരുപാട് കാണാണ്ട് അത് നമുക്ക് പാർക്ക് കാണുന്നില്ലെങ്കിൽ ജസ്റ്റ് വെറും 10 രൂപയാണ്, പിള്ളേർക്ക് 10 രൂപയാണ്, വലിയവർക്ക് 20 രൂപയാണ്. അതിനുള്ള ഒരുപാട് കാണാണ്ട് അതിൽ ലാസ്റ്റ് കാണിച്ചു നിൽക്കും. അതിന് പുറമെ തന്നെ ഒരുപാട് ഇതാണ് ഫോട്ടോ എടുക്കണമെങ്കിൽ ബാട്ട ബൂട്ടി പറഞ്ഞ പോലെ ഒന്നൊന്നര സ്റ്റൈലാണ്, ഒരു രക്ഷയില്ല. ഇതെല്ലാം കാണുക. അപ്പൊ നമ്മള് നെക്സ്റ്റ് അടുത്ത സെക്ഷൻ കാണിച്ചാൽ നമ്മൾ അവിടത്തേക്ക് പോയത്. അപ്പോ ഏകദേശം ഇതെല്ലാം കണ്ടല്ലോ, ഒന്നൊന്നര അല്ലോ, എന്ത് പറയുന്ന അഭിപ്രായത്തില്? മനോഹരമല്ല, ഒന്നൊന്നര മനോഹരം. ഓക്കെ, ശരിയാക്കി തരങ്ങളെ കാണാം. എനിക്ക് കാണാം ഇതൊന്ന്, ഇത് ട്രെയിലർ മാത്രമാണ്, ഇനി പിക്ചർ അപ്പം ഈ ബാക്കിയെ പായി നിറത്. വാ കാണാല കാര്യമായിട്ട് പറയണേ ചെറിയ ശുചിത്വം. നമ്മൾ എവിടെ പോയാലും ശ്രദ്ധിക്കണ പറയുക, വളരെ മനോഹരമായി. നമ്മൾ എവിടെയായാലും വീടാലും ശരി, ബീച്ചാലും ശരി, എവിടെ ആയാലും നമ്മൾ വൃത്തിയായി സൂക്ഷിക്കണം. നമുക്ക് പേടിക്കാറില്ല നിങ്ങളെ മറ്റേ കുടിക്കുന്ന മറ്റേ ബോട്ടിൽ ഐസ്ക്രീം കപ്പ് എന്തുണ്ടെങ്കിലോ അതിനുള്ള സ്ഥലം സെറ്റപ്പാക്കി വെച്ചിട്ടില്ല. സ്റ്റോർ ചെയ്താൽ മതി. അപ്പൊ ഇനി നമ്മൾ പോകുന്നതെന്ന് വെച്ചാല് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, അതായത് വന്നതിനാൽ നിങ്ങൾക്ക് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാല് കടലിൽ കളിക്കുക എന്നുള്ള ഒരിതാണ്. അതായത് വള്ളത്തിൽ കറങ്ങിയിട്ട് കളിക്കുക. കാരണം വരുന്നതന്നെ അതിനാണ്, ഫുള്ള് സെറ്റപ്പാണ്, ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് വള്ളത്തിൽ എത്ര മണിക്കൂർ ആണെങ്കിലും എന്താ പറയുക, അർമാദി കാഹളാദിക്കും എന്ന് പറയുന്നില്ലേ, ഒരു രക്ഷയാണ്. നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും നിങ്ങൾ കടലിൽ മറ്റേ നീന്തോ പിടിക്കും, പക്ഷെ ശ്രദ്ധിക്കണം. പക്ഷെ പേടിക്കാമെന്നില്ല, നമ്മളെ ചങ്ങ ചെയ്യാൻ പറ്റില്ലേ, മൂപ്പ് ആളുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ മഴയിലായിക്കുന്നുണ്ടും, അറിയാലോ മഴയിലും കാരണം നല്ല ഏറ്റമുള്ള സമയം. കാരണം കാലവർഷം മഴകൾ ഇപ്പോൾ ഒന്നൊന്നരാഴ്ചയായിട്ട് ഒരേ പെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടും ആ ഒരു സംഭവം ഉള്ളത് കൊണ്ടും നമുക്കറിയാലോ. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ വരുന്നുണ്ട് വേണമെങ്കിൽ പാർക്കും കളിക്കുക, മറ്റു സ്ഥലം പിന്നെ കാണിച്ചു തരാം ബാക്കിയുള്ളതല്ലോ. പക്ഷെ നമ്മൾക്ക് നമ്മളെ എല്ലാവരും കടലിനടുത്തേക്ക് വരുന്നതിൻ്റെ മെയിനായിട്ട് വെച്ചാൽ എൻ്റർടൈൻമെൻ്റ് ഓഫ് ദ വാട്ടർ ഓഫ് ദ സ്വിമ്മിങ് ഓഫ് ദ ജോളി ഓഫ് ദ ഫുൾ വൈബ് ഓഫ് ദ ആക്കാൻ പറ്റില്ലേ. ഇതാ സംഭവം ഇപ്പം കാലാവസ്ഥ കാണുന്നതല്ലേ, കുറച്ച് എന്ന് പറഞ്ഞാൽ ഇതാ ആ ഒരു സംഭവമായിക്കൂടെ ഞാൻ ഇപ്പോൾ അങ്ങനെ ഇറങ്ങുന്നില്ല. പിന്നെ അത് അങ്ങേ ഭാഗത്തിൽ ആൾ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ കുറച്ചൊരു ഉച്ച സമയം ആയതുകൊണ്ടും, പിന്നെ അത് മാത്രമല്ല ഞാൻ പറഞ്ഞ ആ സംഭവമായിക്കൂടെ ഇപ്പോൾ ആരും ഇറങ്ങുന്നില്ല. അപ്പം ഇതാ നമ്മൾ ചങ്ങായി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ വന്ന് നിൽക്കുമ്പോൾ പണ്ടത്തെ ഒരു പാട്ടാണ് അവിടെ ഏത്, തീരങ്ങൾക്ക് ദൂരെ വെൺമുകിലുകൾ കരികിലായി അണയും തോറും ആർദ്രമാകും ഒരു സാഗരം. പാട്ടെല്ലാം പാടാം, എങ്ങനെ പറയുന്നത്? ഓക്കെ, അപ്പം നമുക്ക് എന്താക്കാം, നമുക്ക് നെക്സ്റ്റ് അടുത്തേക്ക് പോലെ. ഓക്കെ, നമുക്ക് അടുത്തേക്കാം. അല്ലെ മറ്റുള്ള ഞാൻ പറഞ്ഞ കുറച്ച് നല്ല ഇരിക്കാനും പാർക്കിങ്ങിൽ എല്ലാം ഇരുന്നിട്ട് എൻ്റർടൈൻ ചെയ്യാനും
അതുപോലെ ഫുഡിന്റെ പരമായ രക്ഷാടിക്കണ്ട, എന്ത് ഫുഡിന് വേണമെങ്കിലും പാർക്കിൻ്റെ ഉള്ളിലുണ്ട്, പിന്നെ ആ വരുന്ന റോഡ് സൈഡിലുണ്ട് എല്ലാം ഉണ്ട്. അതോ എല്ലാ കാര്യങ്ങളും ഒന്നും വേണമെങ്കിൽ ടെൻഷനടിക്കണ്ട, ഏത് വേണമെങ്കിൽ വന്നോ അത്രയും കാണാണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നമ്മൾ ഈ സമയം എന്താ പറയുക, അടുത്ത് നിങ്ങൾക്ക് സംഭവം കാണിച്ചു തരാം. കാരണം ഇന്നലെ കൾച്ചറിൽ കിട്ടി പിന്നെ നമുക്ക് ഇറങ്ങി വരാൻ തോന്നില്ല, അപ്പൊ ഒരുപാട് സമയം. നമുക്ക് ഉദ്ദേശം എന്താ നിങ്ങൾക്ക് അടുത്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അടുത്ത സ്ഥലത്ത് കേറിയിട്ട് കുറെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാനം നോക്കിയിരിക്കാന്ന് പറയുന്നില്ലേ, അതുപോലെ കട നോക്കിയിരിക്കാൻ വേണ്ട സ്ഥലം ഇതാ. നല്ല വന്നിട്ടില്ല ഫുള്ള് എന്റർടൈൻമെന്റ് കടല നോക്കി ഇരിക്കുകയും ചെയ്യാം. സെറ്റപ്പ് സംഭവമാണ്, ഇപ്പൊ തുടക്കം മാത്രമാണ്. നമുക്ക് അടുത്ത് പറയാം. എന്താ പറയുക, ഐറ്റംസ് ചെത്തിക്കൂടി ഐസ്ക്രീം അങ്ങനെ പലതും തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു എടുത്തിട്ടുണ്ട്. ഇപ്പം മഴ ആയിക്കൊണ്ടായിട്ടില്ല, ഒരു ഒന്നൊന്നര മാസം കൂടി ഇത് ഓപ്പൺ ആക്കും. അത് ഈ കാലാവസ്ഥ ഓപ്പൺ ആക്കും ഫുൾ എൻ്റർടൈൻമെൻ്റ് ആണ്. ഓൾഡ് അപ്പുറം ഉണ്ട്, അത് ഇങ്ങോട്ട് വരുന്നവർക്ക് ഇവിടുന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. അതുപോലെ ഒക്കെ നല്ലതാണ്, വേറെ കാണേണ്ട കാഴ്ച വെച്ചാൽ മറ്റൊരു അടുത്ത പ്ലേസിലേക്ക് പോവാം. അവിടെ നല്ല എന്താ പറയാ, നല്ലൊരു മേൽപ്പാലം കെട്ടിയിട്ടുണ്ട്. അതാണ് അവിടെ മേൽപ്പാലം നമ്മൾ അന്ന് കണ്ടെടുത്ത്, അതിനോട് നല്ല കേറിയിട്ട് നല്ല എന്താ പറയുക എന്റർടൈൻമെന്റ് ഒക്കെ മാറി ഫോട്ടോ എടുക്കാൻ മേൽപ്പാലം നമുക്ക് കാണിച്ചു തരാൻ പോകുന്നുണ്ട്. വന്നാൽ നിങ്ങൾ ഹെൽത്ത് എല്ലാം ഉഷാറാക്കണമെന്നെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് ആക്കണമെന്നെങ്കിൽ ഒരു മിൽക്ക് സ്റ്റേ വർക്കുകൾ ചെയ്യുന്നതാണ്. പറ്റാത്താളി ചെയ്യാറ് കാരണം അനുകരിക്കരുതെന്നും പറയുന്നില്ല. ഇതൊന്നും വലിയ സിമ്പിൾ സംഭവം എന്ന് വെച്ചാൽ സിമ്പിൾ അല്ല, അതൊന്നും ഭയങ്കര സംഭവമാണ്. അപ്പൊ നമ്മളിനി കാണിക്കാൻ പോകുന്നത് മേൽപ്പാലം. അതുപോലെ സെറ്റപ്പായിട്ട് പാലാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് മേലിൽ കയറി നല്ല നല്ല വ്യൂവും കാണാം, കടലിലേക്ക് നോക്കുകയും ചെയ്യാം. ഇത് നല്ല ഫോട്ടോ വീഡിയോ എല്ലാം എടുക്കാം. അതല്ലേ അപ്പൊ സെറ്റപ്പ് വന്നു, ഒരു രക്ഷയില്ല.
ഇനി മേലിൽ കയറിയെന്നാൽ ഒരുപാട് ലോങ് ഒരുപാട് സെറ്റപ്പൊക്കെ കാണാണ്ട് കുറച്ച് അവിടെ തൂങ്ങി കളിച്ചുകൊണ്ട് കുറച്ച് ഇതായിട്ടുള്ളേ. അപ്പോൾ ഇതാ അതിന് ഫുള്ള് പോസ് ഞാൻ കാണിച്ചാൽ അവർ കണ്ട വാട്ടെ ബ്യൂട്ടി, മനോഹരമായ കാഴ്ച. ഈ ഒരു സംഭവം നമുക്ക് ഏടി കിട്ടൂല, അത്രയും രക്ഷയില്ലാത്ത വൈബാണ്. കണ്ടാ ഒരുപാടുണ്ട്, പുഴ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങത്തോളമുണ്ട്. എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഫുൾ ടൈം പാസിനും നല്ല നല്ല വീടെടുക്കാനും. അവരിതാ വീട് നേരെ കണ്ടോ, കടലോര കാഴ്ചകൾ എന്ന് പറയും പോലെ, കടലാലം കടലം വേദം അറിയും പോലെ. ആ കാട്ടെല്ലാം പാടിയിട്ട് ഒന്ന് വീടിലെടുത്ത് പോകും കേട്ടോ. ഇതാ ഒരു രക്ഷയില്ല, പൊളിയല്ലേ. നിങ്ങൾ കണ്ണൂരല്ലോ ഇടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ബീച്ച് കാണാണ്ട് പോകും, ചാൽ ബീച്ചിന് അത്രയും കാണാണ്ട്. ഒരുപാട് സ്ഥലമുണ്ട്, ഇവിടെ വേറെ സംഭവമുണ്ട്. നിങ്ങളെ തുള്ളിയിട്ട് മറ്റേ എന്താ പറയുക, ഉള്ളപ്പല ചെയ്യാൻ പറ്റത്താക്ക ഒരു എൻ്റർടൈൻമെൻറ്റ് വെച്ചൊരു സംഭവമാണ് കാണിച്ചത്. ചെയ്യാൻ പറ്റുന്നാൽ ഓടി വാങ്ങി ചെയ്യാൻ പിടിക്കുക. ഉള്ളപ്പ ചെയ്യാൻ പറ്റുന്നതാ ബീച്ചിലിടക്കുന്ന ഫുട്ബോളും കളിക്കാം, എല്ലാ സെറ്റപ്പും ഉണ്ട്. അതുപോലെ ആ ബീച്ച് പാർക്കിനടുത്ത് ഒരു 150 മീറ്റർ വന്നാൽ ഒരു അടിപൊളി സംഭവം കാണാണ്ട്, അതായത് ഒരു ലൈറ്റ് ഹൗസ്, ഒരു രക്ഷയിൽ ഒരു ലൈറ്റ് ഹൗസ് സംഭവമുണ്ട്. ഇപ്പോൾ അത് നിങ്ങൾ കാണിച്ചു കൊടുക്കാം. ഈ സംഭവം അല്ല എന്താ പറയുക, അലാറം അടിക്കുന്ന സംഭവമില്ല ലൈറ്റ് ഹൗസ്, അതുകൂടി കാണാനുണ്ട് അല്ല. അപ്പോൾ ഈ സംഭവമാണ്. അപ്പോൾ നമുക്ക് ബീച്ചിലേക്ക് വേണമെങ്കിൽ നമുക്കിതാ ഇതിലേക്ക് കൂടി നമുക്ക് ബീച്ചിലേക്ക് പോവാം. ഇവിടെ നല്ല കാറ്റെല്ലാം കൊള്ളാനും പറ്റിയ, നല്ല ഇരിക്കാനും പറ്റിയ നല്ല സ്ഥലമെല്ലാം ഉണ്ട്. ഇതിലേക്ക് കൂടി നമുക്ക് ബീച്ചിലേക്ക് പോവാം. അതുപോലെ നിങ്ങൾക്ക് ഈവനിങ്ങിൽ ഫുട്ബോളെല്ലാം കാണാൻ ആഗ്രഹമുള്ളതാണെങ്കിൽ ഇവിടെ ഈവനിങ്ങിൽ വൈകുന്നേരം കോച്ചിങ് സെൻ്റർ ഉണ്ട്, അവിടെ ഫുട്ബോൾ ഗ്രൗണ്ടാണ്. ആ കാണുന്നത് ഇവിടെ ഈവനിങ്ങിൽ മറ്റേ ഫുട്ബോളിൻ്റെ കോച്ചെല്ലാം ഉണ്ടാവുന്നുണ്ട്, അപ്പോൾ അതെല്ലാം കാണാൻ പറ്റും. അതുപോലെ ഗൈസ് ഒന്നും വിചാരിക്കില്ല, കാരണം എന്ന് പറഞ്ഞാൽ 1.5 മഴ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ കാല വർഷത്തിൻ്റെ ഒരു പ്രശ്നവും മഴൻ്റെ പ്രശ്നം കാരണം സ്വതവേ ഇവിടെ ബീച്ചൊന്നും ഇപ്പോൾ ഇന്ന് ആളില്ല. കാരണം വെച്ചാൽ ഒന്നേക്കാലം ഒരാഴ്ച 1.5 മഴയാണ്, ഒരു രക്ഷയിൽ ഞങ്ങൾക്കെല്ലാം അറിയുന്ന സംഭവം തന്നെയാണ്. അതുകൊണ്ട് ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ നമുക്ക് പാർക്കിൻ്റെ അടുത്ത പാർട്ടായിട്ട് നമ്മൾ പിന്നെ ദിവസം നല്ല കാലാവസ്ഥ വരുന്ന സമയത്ത് നല്ല സെറ്റപ്പായിട്ട് രണ്ടാം ഭാഗത്തിൽ രണ്ട് പാർട്ട് ടൂല് നിങ്ങളെ ബീച്ച് പാർക്കിൻ്റെ ഇടുന്നതായിരിക്കും. അപ്പോൾ എന്താ പറയുക, എല്ലാവരും വീഡിയോ കാണാൻ ഷെയർ ചെയ്യുക. എന്നാൽ പിന്നെ എന്നും പറയുന്ന പോലെ എല്ലാവിധ